Assalamualaikum. Welcome to Hadiyat Ramadan, sponsored by Bond Voyage Travel Bag. Winner Levikiga Bond Voyage ni adibodi travel bag aanu. Njan parishidu Ramadan maasam thodangiittu 21 divasangal complete aavugiyaanu. Yes. And last trend like nammal kadannu irikkane. Innale thottu ella pallegalilum raathrilte niskaram thodangiirikkiyaanu. Adhe. Appo namukku actually program thodangunnathu munbai as usual hadith like pogam. Yes. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. അത് ദുഷിച്ചാലോ ശരീരം മുഴുവൻ ദുഷിക്കുകയും ചെയ്തു. അതത്രേ ഹൃദയം. അപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന്. അത് ഡിസൈഡ് ചെയ്യും നമ്മൾ നല്ലതാണോ നമ്മൾ ചീത്തയാണോ. നമ്മൾ ഔട്ട്വേർഡ് അപ്പിയറൻസിൽ എന്തായാലും നമ്മുടെ ഹൃദയമാണ് നന്നായിരിക്കേണ്ടത്. കറക്റ്റ്. അപ്പോൾ നമ്മുടെ മനസ്സിലെ ഇന്റൻഷൻസിനാണ് കാര്യമുള്ളത്. അല്ലാതെ പുറമേ ഇത് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. യെസ്. സോ വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ ഹദീസ് വി വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് എപ്പിസോഡ് ഓഫ് ഹദീസ് റംദാൻ. അപ്പോൾ നിങ്ങൾ വിളിക്കുക. വിളിക്കുന്ന നമ്പർ 0529611333. കൂടാതെ ഞങ്ങൾക്ക് SMS കോണ്ടസ്റ്റ് ഉണ്ട്. വി ഹാവ് എ കോളർ. ഓക്കേ. വി ഗോ ടു SMS കോണ്ടസ്റ്റ്. ഹലോ. താങ്ക് യു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. വെൽക്കം ടു ഹദീസ് റംദാൻ. താങ്ക് യു. ആരാണ്? വെൽക്കം. മുഹമ്മദ് അസ്ലം. മുഹമ്മദ് അസ്ലം കാ എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ഒരു പരിചയമില്ലാത്തവരെ സംസാരിക്കണേ? നല്ല പരിചയല്ലേ? താങ്ക് യു തന്നെ സ്നേഹം. ഇന്നലെ രാത്രി പള്ളിയിലൊക്കെ പോയോ? പള്ളിയിൽ പോയല്ലോ, നമസ്കാരം കഴിഞ്ഞു വന്നു. അല്ല, രാത്രി ലൈലത്തുൽഖദറിന് പോകുന്നുണ്ടോ? വീട്ടിൽ നിസ്കരിക്കാൻ അല്ലേ? എവിടെ ഇത്ത? അടുത്തുണ്ടല്ലേ? അടുത്തുണ്ടോ? അജീഷ് അസ്ലമിക്ക് ഒക്കെ അടുത്തുണ്ടോ? അപ്പോ അടുത്തുണ്ടല്ലേ? ഓ, ഫുൾ ഫോഴ്സ് ആണ്. നോമ്പറക്ക് കഴിച്ചത് പത്തിരിയായിരുന്നു. എങ്ങനെ സഹായിക്കാറുണ്ടോ കിച്ചണിൽ കയറിട്ട്? ആദ്യം കഴിച്ചു മാത്രം സഹായിക്കുള്ളൂ? കുക്ക് ചെയ്ത് സഹായിക്കോ? സഹായിക്കും. അതോ 20 മിനിറ്റ് കൊണ്ട് അവരുണ്ടാക്കണത് 2 മിനിറ്റില് തിന്നീർക്കോ? ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണ് നാളെ കിടന്നത് ചോദിക്കുമ്പോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്ത്? എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? എവിടെ അജീഷ് അസ്ലമുക്കാണ്? സൂറ യാസീൻ. സൂറ ഹംദ്, സൂറ റഹ്മാൻ, സൂറ യാസീൻ. ഭയങ്കര സൈലന്റ് ആയിട്ടാണ് അവര് ഹെൽപ്പ് ചെയ്യണേ. അവിടെ ബഹളൊന്നും കേക്കില്ലല്ലോ. വേഗം പറഞ്ഞു ഒരു ആൻസർ കേട്ടോ. സമയം വേഗം. ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നില്ലല്ലോ, അത് സ്വന്തം ഉണ്ടാക്കി പറയാണോ? ഇതിന്ന് ഒരെണ്ണം പറഞ്ഞു. വേഗം മൂന്ന് ഓപ്ഷൻസ് ഒരെണ്ണം പറഞ്ഞോ. പറഞ്ഞിരുന്നു ആദ്യം പറയുന്നു വേറെ പേര് സൂറ ഹംദ്. അപ്പൊ കറക്റ്റാണ്. ഹംദ് എന്ന് പറയുമ്പോ ഹംദ് ചൂസ് ചെയ്യണം. ഹംദ് എന്ന് പറയുന്ന വേറെ പേര് ഫാത്തിഹയുടെ. ഇപ്പോഴാണ് അതറിഞ്ഞത് വേറെ പേരെ ഫാത്തിഹയെന്ന്. അത് ഞങ്ങക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആക്കായിരുന്നു അല്ലേ? ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ മുഹമ്മദ് കാ. ആള് കാം ഡൗൺ ആവും. ആൾക്കെല്ലാം അറിയാം, ഞങ്ങൾക്ക് അറിയാം. ഈ താഴെ പറയുന്ന വ്യക്തികളിൽ ആരാണ് സൂര്യനെ ആരാധിച്ചിരുന്നത്? അതാട്ടോ ക്വസ്റ്റ്യൻ. ഇത് എളുപ്പമുള്ള ഓപ്ഷൻസ് ഞാൻ തരാം. നമ്രൂദ് ആണോ, ക്യൂൻ ഷീബയാണോ, അബൂലഹബ് ആണോ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? സൂര്യനെ ആരാധിച്ച വ്യക്തി ആരായിരുന്നു താഴെ പറഞ്ഞതില്? ആരാണ് സണ്ണനെ ആരാധിച്ച? അതെ, നമ്രൂദ് ആണോ, ക്യൂൻ ഷീബയാണോ, അബൂലഹബ് ആണോ? ഷീബ. ക്യൂൻ ഷീബ. ക്യൂൻ ഷീബ. ഇതിനെ കുറിച്ച് സ്റ്റോറി ഖുർആനിലെ ഒരു സൂറത്തില് പറയുന്നുണ്ട്.
അതാണോ പറയുന്ന ആൻസർ? നമ്രൂദ് എന്നാണോ പറയണേ? അതെ. അതാണ് പറയണെങ്കിൽ ആൻസർ തെറ്റാ. എന്താണ് മോമസ്ലിംക്ക് ഇതെന്ന്? ഇന്ന് കഴിച്ചത് കൂടിപ്പോയോ? അല്ല, നമ്രൂദ് അല്ല ആൻസർ. ഇക്ക ഭയങ്കര ഇന്റലിജന്റ് ആണല്ലോ. ഇന്ന് എന്ത് പറ്റി? സാരല്ലേക്കെ, ഇനിയും വിളിച്ച് ട്രൈ ചെയ്യണേ. പിന്നെ അവിടെ എല്ലാവർക്കും ഞങ്ങൾ അന്വേഷണം പറയണം. പിന്നെ ക്യാമലയിൽ നിസ്കരിക്കുമ്പോ ഞങ്ങൾ എല്ലാരും ഓർക്കണം. യെസ്. നമ്മളിപ്പോ വിളിച്ചത് നമ്മുടെ സ്ഥിരം കോളർ ആയിരുന്ന മുഹമ്മദ് അസ്ലംക്ക് ആയിരുന്നു. സാലിക്ക് എപ്പോഴും ഉത്തരം പറഞ്ഞാണ് ഇന്ന് എന്ത് പറ്റിയെന്നല്ല. ഇത് ഖുറാനിലെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി പറഞ്ഞതിനെ കുറിച്ച് പറയുന്നതിന്റെ ചോദ്യം എന്തായിരുന്നു? സൂര്യനെ ആരാധിച്ച വ്യക്തി ആരായിരുന്നു ഞങ്ങൾ ഈ പറയുന്നവരിൽ? ഒന്ന് നമ്രൂദ്, രണ്ടാമത്തത് ഷീബ, തേർഡ് അബുൽ ഹബ. ഹലോ, അസ്സലാമലൈക്കും. ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ? എങ്ങനെ ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ? ബോണ്ട. എന്താന്നറിയില്ല, ബോണ്ടാന്ന് കേൾക്കുമ്പോ ബോംബ് ഓർമ്മ വരും ഞങ്ങക്ക്. എനിക്കറിയില്ല, ഒരു ഉരുണ്ട സാധനല്ലേ. അല്ല അല്ലേ, ഓക്കെ. അപ്പൊ നമുക്ക് ക്വിസിലേക്ക് കടക്കാം. ജീല, നേരത്തെ ചോദിച്ച കോളർത്തുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തേ. ജീലാത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ താഴെ പറയുന്ന വ്യക്തികളിൽ ആരാണ് സൂര്യനെ ആരാധിച്ചിരുന്നത്? ഓപ്ഷൻസ്: നമ്രൂദ്, ക്യൂൻ ഷീബ, അബുൽ ഹബ്. ഖുർആനിലെ സ്റ്റോറി, ഒരു സൂറയിലെ സ്റ്റോറി പറയുന്നുണ്ട് ഇതിനെ കുറിച്ച്. നമ്രൂദ് ആയിരുന്നു സൂര്യനെ ആരാധിച്ചിരുന്നത്. അത് ക്യൂൻ ഷീബ ആയിരുന്നു. അത് അബുൽഹബ് ആയിരുന്നു. അബുൽഹബ് ആയിരുന്നു. നമ്രൂദ് ആണോ ക്യൂൻ ഷീബ ആണോ? വേഗം ആയിക്കോട്ടെ, വേഗം. സൂറത്തു നംലിലാണ് ഈ കഥയെ കുറിച്ച് പറയുന്നത്. ഇത്തൊരു ക്ലൂ തന്നു, സൂറത്തിൽ നമ്മിലാണ് ഇതിന്റെ കഥയെ കുറിച്ച് പറയുന്നത്. എന്ത് പറ്റി? അടുത്ത് ആരും ഉള്ള ആരും ഇല്ലെന്ന്? എന്താ അവിടെ ബോണ്ട് കഴിച്ച് എല്ലാരും ഉറങ്ങിപ്പോയോ? ഒരു ആൻസർ പറഞ്ഞേ. നമ്രൂദ് ആണോ, അബുൽഹബ് ആണോ, ഷീബ ആണോ? പറ പറഞ്ഞോ. ഞാനിത് ഇനി ആണ് പറയുന്നത്, ഉത്തരം മാറ്റാൻ നോക്കുവാണോ എന്ന്. ഏത് പള്ളിയെ ക്യാമലയിൽ നിസ്കരിക്കാൻ പോണേ? നിത്ത് വെറുതെ വിശേഷം ചോദിച്ചതാ. അല്ലല്ല, വെറുതെ. നിങ്ങൾ ഏത് പള്ളിയിലാ ക്യാമലയിൽ നിസ്കരിക്കാൻ പോകുന്നേന്ന്? അങ്ങനെ ഇതൊരു ക്വസ്റ്റ്യൻ ആണോ? ഇനി ശരിക്കുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാട്ടാ. ബനി ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത് ഏത് നബിയുടെ ജനറേഷനെയാണ്? ബനി ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത് ഏത് നബിയുടെ ജനറേഷനാണ്? ബനി ഇസ്രായേൽ. ആ, ബനി ഇസ്രായേൽ. ഓപ്ഷൻസ് വേണോ?
യാക്കൂബ് നബി, യൂനസ് നബി, യൂസുഫ് നബി. യാക്കൂബ് നബി, യൂസുഫ് നബി, യൂനസ് നബി. യാക്കൂബ് നബി ആണോ? യാക്കൂബ് നബി ആണോ അതോ യൂസുഫ് നബി ആണോ? യൂസുഫ് നബി. തെറ്റിപ്പോയി. യൂസുഫ് നബി തെറ്റിപ്പോയി. എവിടെ പോയി ജീല നബീസ അമ്മ? സാരമില്ല, ജീല ഒറ്റയ്ക്ക് അടുത്ത പ്രാവശ്യം വിളിച്ച് മൂന്നെണ്ണം ഞങ്ങള് പറയൂ കേട്ടോ. ഓക്കെ, ഞങ്ങൾ അന്വേഷണം എല്ലാരോടും പറയണേ. നമ്മളിപ്പോ വിളിച്ച് ജീലയായിരുന്നു ഷാർജയിൽ നിന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെ എത്തി, പക്ഷേ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയാൻ പറ്റിയില്ല. ഇന്ന് ഇതുവരെ എപ്പിസോഡിൽ ആരും ഇതൊരു മൂന്നെണ്ണം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വിന്നറെ കാത്തിരിക്കുകയാണ് പറയാനായിട്ട്. ബനി ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത് ഏത് നബിയുടെ ജനറേഷൻ ആണ്? ക്ലൂ. ഓക്കെ, കോളർ ഉണ്ട്, കോളർ അറ്റൻഡ് ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വെൽക്കം ടു ഹദീദ് റംദാൻ. ഞങ്ങളെ വീഡിയോയിൽ വിളിച്ചോണ്ടിരുന്ന ആളാണോ? വോയിസിന്ന് ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്ക് ആയി പൊക്കോണ്ടിരുന്ന ആളല്ലേ? ഞങ്ങള് ഓരോ ചോദ്യം ചോദിച്ചാൽ പിന്നെ ആൾക്ക് അനക്കം ഉണ്ടാവില്ല സ്ക്രീനില്. കുറച്ച് കഴിഞ്ഞാനങ്ങും ശരി. എനിക്കും തോന്നുന്നുണ്ട് ഇപ്പൊ നല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. നല്ല എനർജറ്റിക് ആയിട്ട് ആൻസർ ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യാട്ടോ. ബനി ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത് ഏത് നബിയുടെ ജനറേഷൻ ആണ്? ആള് വീഡിയോ കോള് വീഡിയോ കോള് നന്നായിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനിമോല് ഫോണിൽ ട്രൈ ചെയ്യാ. പള്ളി പോകുന്നുണ്ട് രാത്രി താജുദിന്? ഇന്ന് പോവാൻ സാധ്യതയില്ല, നാളെ നേരത്തെ ജോലിക്ക് പോകുന്ന കാരണം. അപ്പൊ സെക്കൻഡ് ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ ഇതാണ്, അൽ മുസാവിർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇത് അള്ളാഹുവിന്റെ വേറൊരു നാമമാണ് അൽ മുസാവിർ. എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇത് അള്ളാഹുവിന്റെ വേറൊരു പേരാ, അതിന്റെ മീനിങ് പറഞ്ഞാ പറഞ്ഞാ മതി. 99 നെയിംസ് ഇല്ലേ? ഓക്കെ, മുസാവിർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അർത്ഥം എന്താണ്? ഓപ്ഷൻസ് തരട്ടെ കാസിം ഖാൻ. ഓപ്ഷൻസ് തരാം. നിർമ്മാതാവ്, സൃഷ്ടാവ്, രൂപം നൽകുന്നവൻ. ഇതെല്ലാം അള്ളാഹ് ഡിസ്ക്രിപ്ഷൻ ആണ്, പക്ഷെ ഈ പെർട്ടിക്കുലർ നെയിമിന്റെ മീനിങ് ആയിട്ട് ചോദിച്ചു. രൂപം നൽകുന്നവനാണോ, സൃഷ്ടാവാണോ, നിർമ്മാതാവാണോ? ഇല്ല, ഒന്ന് ചൂസ് ചെയ്ത് പറഞ്ഞു. ചൂസ് ചെയ്ത് പറയൂ. മുസാവിർ, യെസ്. നിർമ്മാതാവ്, രൂപം നൽകുന്നവൻ, സൃഷ്ടാവ്. കസിം ഖാ, എന്ത് പറ്റി? ഒരു ആൻസർ ചൂസ് ചെയ്ത് പറഞ്ഞു. രൂപം നൽകുന്നവനാണോ, സൃഷ്ടാവാണോ, നിർമ്മാതാവാണോ? ഒരു ആൻസർ പറഞ്ഞേ. സെക്കൻഡ് ചോദ്യം കൊണ്ട് ഞങ്ങൾ രണ്ട് ഓപ്ഷൻ ആക്കാം. രണ്ട് ഓപ്ഷൻസ്, ഒന്ന് സൃഷ്ടാവ്, രണ്ടാമത്തത് രൂപം നൽകുന്നവൻ. രൂപം നൽകുന്നവൻ കറക്റ്റ് ആൻസർ ആണ്. സൃഷ്ടാവ് പിന്നെ രണ്ടും എന്തായാലും കറക്റ്റ് ആക്കിയില്ലേ? കൺഗ്രാറ്റുലേഷൻസ്.
ഇനി കാസംക ടിവിയിലേക്ക് നോക്കൂ, ഞങ്ങള് എന്ത് വെച്ചിരിക്കണേ. ഞങ്ങള് ഫോണിൽ കൂടെ ക്ലൂ തരും, അത് ശ്രദ്ധിച്ച് കേക്കുക. ഇത് മദീനയിലെ ഒരു പള്ളിയാണ്. ഇത് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് മോസ്ക് ആണ് ഇസ്ലാമിലെ. ആദ്യമായിട്ട് മൂന്നെണ്ണം പറഞ്ഞേക്കുന്ന കൺഗ്രാചുലേഷൻസ്. ലാസ്റ്റ് വരെ കാണുക, ഇൻഷാല്ലാ ഇക്ക വിജയിക്കട്ടെ. വിണ്ടായക്കൊക്കെ അറിയാലോ ഫോൺ വോയിസ് അടിപൊളി ട്രാവൽ ബാഗ്. ഓക്കെ, അലീക്ക് വീണ്ടും വിളിക്കട്ടെ, കിട്ടിയില്ലെങ്കിൽ വീണ്ടും വിളിക്കണോ കേട്ടോ. ായിരുന്നു എന്ന് മൂന്നെണ്ണം പറയുകയും ചെയ്യും. മൂന്നെണ്ണം പറഞ്ഞു, ഇന്നും പതിവ് പോലെ മൂന്നെണ്ണം പറഞ്ഞു. ട്രാവൽ ബാഗ് ആണ്. ഹലോ, 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 കോളർ ഡ്രോപ്പ് ആയി. എപ്പോഴും പറയും വിളിക്കുമ്പോ കോൾ ടിവിയില് ശ്രദ്ധിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാസ്റ്റ് കാണാം. അറിയാം ഒത്തിരി ബുദ്ധിമുട്ടിട്ട് വിളിക്കുന്നത്. എല്ലാരും പോകും, ഞങ്ങൾ നോമ്പോരക്ക് പോകുമ്പോ എല്ലാരും പറയുന്ന കംപ്ലൈന്റ് വിളിച്ചിട്ട് ലൈൻ കിട്ടില്ല കിട്ടില്ല എന്നുള്ള കംപ്ലൈന്റ്. എന്തായാലും ഇപ്പൊ ഒരു ബ്രേക്കിന്റെ ടൈം ആണ്. ചോദിച്ചിട്ടില്ല. ഓക്കെ, ചോദ്യം ഇതാണ്: 1000 രാവുകളേക്കാൾ പുണ്യമുള്ള രാവ് എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഏത് രാവിനെ പറ്റിയാണ്? യെസ്, അപ്പൊ നിങ്ങൾ SMS അയക്കുക. നാളെ 8 PM വരെ ടൈം ഉണ്ട് അയക്കേണ്ട ഫോർമാറ്റ്. Hadith Ramadan space your name space correct answer 23939. വീടിനെ ലഭിക്കുക ജാൻസൺസ് മെഡിക്കൽ സെന്റർ ബർദുബായ് നൽകുന്ന അടിപൊളി ഹെൽത്ത് പാക്കേജ് ആണ്. പിന്നെ അത് കൂടാതെ ഞങ്ങൾ ചോദിച്ച ക്വസ്റ്റിന് ക്ലൂഡ് ആവശ്യമെന്ന് തോന്നുന്നില്ല. ഖുർആനിലെ രാവാണ്. പിന്നെ ഞങ്ങൾ ഇപ്പൊ രണ്ട് കഴിഞ്ഞ പാസ്റ്റ് എപ്പിസോഡ് ഇതിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. രാവിനാണ് ഇപ്പോ നമ്മൾ ഡെയിലി എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്നാണോ ഇന്നാണോ നമുക്ക് അറിയില്ല. നമ്മൾ എല്ലാ രാത്രിയും അതിന് വേണ്ടി നിസ്കാരത്തിൽ മുഴങ്ങുകയാണ്. എന്തായാലും ഇത്ര ഓപ്ഷൻസ് ഒക്കെ മതി. SMS അയക്കുമ്പോൾ ഞങ്ങൾ ഒരു ബ്രേക്കിലേക്ക് പോകുന്നു. യെസ്.